ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. വിശുദ്ധ മത്തായി 8:1 ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മല വിശുദ്ധ ഗ്രന്ഥത്തിലാകെ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളാണ്. പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും മലനിരകൾ. ദൈവത്തെ ശ്രവിക്കുന്നതിൻ്റെ ആ ഒരു മലനിര, പ്രാർത്ഥനയുടെ പല പ്രാവശ്യം നമ്മൾ കാണുന്നു ഈശോ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ ജനക്കൂട്ടം ആ മല ഇറങ്ങി വരുമ്പോഴാണ് ഈശോയെ അനുഗമിക്കുക. നേരത്തെ ഈശോയോടൊപ്പം ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആഴമായ ദൈവിക അനുഭവങ്ങൾക്ക് പ്രാർത്ഥനയുടെ, നിശബ്ദതയുടെ, ദൈവത്തെ ശ്രവിക്കുന്നതിൻ്റെ ആ മലമുകളിലായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങൾ, അത് മലമുകൾ എന്നുള്ളത് ഒരു പ്രതീകമാണ്. നമുക്ക് ദൈവാലയങ്ങളും ആരാധന നിത്യാരാധന ചാപ്പലുകളും ഒക്കെ സാധിക്കുമ്പോഴൊക്കെ, ഈ ഒരു സാഹചര്യം അതിനനുവദിക്കുന്നില്ലെങ്കിൽ കൂടി നമുക്ക് പറ്റുമ്പോഴൊക്കെ നമുക്കിത് ഓർത്ത് അതൊന്ന് പ്രാവർത്തികമാണ് പ്രാർത്ഥിക്കാം. പ്രിയദർശുധർമാവേ, മലയിറങ്ങി വരുമ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമായ സമതലങ്ങളിലല്ല, അങ്ങയെ നിശബ്ദതയിൽ വിജനതയിൽ ശബ്ദങ്ങളിൽ നിന്നകന്ന് തേടുവാൻ, മലമുകളിൽ അങ്ങയുടെ സവിധത്തിലേക്ക് അണയുവാൻ ഹൃദയം നൽകിയാലും ആ ബോധ്യം നമുക്ക് നൽകിയാലും. ആമേൻ.